നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിലെ 2022 പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷൻ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യന്മാരായ ഹൈദരാബാദ് എഫ് സിയെ തേടിയെത്തിയത് 3 നേട്ടങ്ങളായിരുന്നു. കോച്ച് ഓഫ് ദി ഇയറായി മോണോലോ മാർക്കസ്, ഫോറിൻ പ്ലെയർ ഓഫ് ദി ഇയറായി ബർത്തലോമിയോ ഒഗ്ബച്ചെ, യങ് പ്ലെയർ ഓഫ് ദി ഇയറായി അകാശ് മിശ്ര എന്നിവരെയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത്. വരുന്ന സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം മാത്രമല്ല ലീഗ് ഷീൽഡ് കൂടി നോട്ടമിടുന്ന ഹൈദരാബാദ് എഫ് സി പരിശീലകൻ മോണോലോ മാർക്കസിനെയും ഗോളടി വീരൻ ബർത്തലോമിയോ ഒഗ്ബച്ചെയെയും വരുന്ന സീസണിലേക്കും നിലനിർത്താൻ തീരുമാനിച്ചെങ്കിലും ആകാശ് മിശ്ര എന്ന യുവതാരത്തിന് ഒരു വർഷത്തേക്ക് കൂടി കരാർ ബാക്കിയിരിക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പണക്കൊഴുപ്പ് കാട്ടുന്ന വമ്പന്മാർ താരത്തെ ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ട് തന്നെ കൊണ്ടുപോവാൻ തയ്യാറായിരുന്നു. എന്നാൽ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ സ്ഥിരതയുള്ള ഈ യുവതാരത്തിന്റെ സേവനം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കിയ ഹൈദരാബാദ് എഫ് സി താരത്തെ വിട്ടു നൽകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴിത 2025 വരെ താരത്തിന്റെ കരാർ ദീർഘിപ്പിച്ചു നൽകുകയും ചെയ്തിരിക്കുന്നു. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവതാരം ഇന്ത്യൻ ആരോസിൽ നിന്നും 2020-21 സീസണിലായിരുന്നു 3 വർഷത്തെ കരാറിൽ ഹൈദരാബാദ് എഫ് സിയിലെത്തിയത്. സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഒഡീഷ എഫ് സിക്കെതിരെ അരങ്ങേറ്റം കുറിച്ച് മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്ത ആകാശ് മിശ്ര സീസണിലെ മുഴുവൻ മത്സരങ്ങളിലും ടീമിനായി കളത്തിലിറങ്ങിയിരുന്നു. അരങ്ങേറ്റം നടത്തിയ ആദ്യ മാസം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എമേർജിംഗ് പ്ലെയർ അവാർഡ് സ്വന്തമാക്കിയ മിശ്ര തന്നെയായിരുന്നു സീസണിൽ ഏറ്റവും അധികം സമയം കളത്തിലുണ്ടായിരുന്ന ഡെവലപ്മെന്റ് പ്ലെയറും. തുടർന്ന് കഴിഞ്ഞ സീസണിലും മികച്ച പ്രകടനം നടത്തിയ മിശ്ര ഹൈദരാബാദ് എഫ് സിയുടെ പ്രതിരോധത്തിലെ സ്ഥിര സാന്നിധ്യമായി മാറുകയും 23 മത്സരങ്ങളിൽ ബുട്ടണിഞ്ഞ 2 ഗോളുകളും 3 അസിസ്റ്റുകളും സ്വന്തമാക്കിക്കൊണ്ട് ടീമിന്റെ കിരീട നേട്ടത്തിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തിരുന്നു. പ്രതിരോധത്തിലും ആക്രമണത്തിലും ഒരുപോലെ മികവ് കാട്ടുന്ന ഈ ഉത്തർപ്രദേശ് സ്വദേശി ദേശീയ ടീമിന്റെ പ്രതിരോധത്തിലും സ്ഥിര സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. വരുന്ന സീസണുകളിലും ഈ യുവതാരത്തിന് മികവ് തുടരാനാവുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷയും.